അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നോമ്പുറയ്ക്ക് നമ്മളൊരു ക്ലബ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും വളരെ ഈസി റെസിപ്പിയാണ്. ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ നമുക്ക് അധികം ഐറ്റംസ് ഒന്നും ആവശ്യമില്ല. ചിക്കനും മുട്ടയും എന്തെങ്കിലും ലീഫി വെജിറ്റബിൾസ്. ഞാനിവിടെ ബ്രൊക്കോളിയും ക്യാരറ്റും ലെറ്റ്യൂസും ആണ് ഞാൻ എടുത്തേക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഷെയർ ടു യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ കാണാമേ. വെജിറ്റബിൾസ് എല്ലാം നമുക്ക് പതിയൊന്ന് അടർത്തിയെടുത്ത് നല്ലപോലൊന്ന് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് ക്യാരറ്റ് പീൽ ചെയ്ത് ബാക്കിയുള്ള എല്ലാം അടർത്തിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം. അതേസമയം നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചത് ചെറുതായിട്ടൊന്ന് ആവി വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ്സ് മതിയാവും. കൂടുതലും വേവിക്കാത്തതാണ് ടേസ്റ്റ്. ബ്രെഡ് എടുത്ത് നമുക്ക് അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി വെക്കാം. ഓക്കെ, നമ്മുടെ വെജിറ്റബിൾസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. മുട്ട നമുക്ക് ചെറിയ രീതിയിലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. വളരെ ചെറിയ സ്ലൈസായിട്ട് വേണം എടുക്കാൻ. ആവി തട്ടിച്ച വെജിറ്റബിൾസിനകത്തോട്ട് നമുക്ക് കുരുമുളക് പൊടി, മയണൈസ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറുതായിട്ടൊന്ന് തിരുമ്മി മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ ഫ്രൈഡ് ചെയ്ത ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് കുഞ്ഞ് പീസാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഐറ്റം കൂടി വേണം, അത് ഞാൻ മറന്നുപോയി. ചീസ് സ്ലൈസ് വേണം. അത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നോക്കിയാൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കൊരു ടോസ്റ്ററിനകത്തോട്ട് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്കൊരു പീസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മളുടെ വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ എഗ്ഗ് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ചീസ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ചീസ് കഴിഞ്ഞിട്ട് ഒരു ബ്രെഡ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ചിട്ട് പിന്നെയും ഒരു ബ്രെഡ് വെച്ച് കൊടുക്കും. ചിക്കനകത്ത് കുറച്ച് കെച്ചപ്പ് കൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും. ഇവിടെ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.